ഹായ്, വെൽക്കം ടു റാൻഡം പ്രിഡിക്ഷൻസ്. ജിൻഡോ, നമ്മുടെ ജിൻഡപ്പൻ തന്നെ. ജിൻഡപ്പനെ ആക്ച്വലി സമ്മതിക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല. സമ്മതിക്കാന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ആവാൻ വേണ്ടി പറ്റുമോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ക്ഷമയുടെ എല്ലാം ഒരു നെല്ലിപ്പലക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടെങ്കിൽ അതൊക്കെ ജിൻഡോയില് പറഞ്ഞു വെച്ചിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ആളെ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് എന്ന് പോലും എനിക്ക് സംശയം തോന്നിപ്പോയിട്ടുണ്ട്. ഒരേ ടീമിൽ നിന്നിട്ട് പോലും എന്താ പറയുക, കൂടെ നിന്ന് കുതുകാല് വെട്ടുന്ന ആൾക്കാരുള്ള അവരുടെ കൂടെ കളിക്കേണ്ടി വരുന്ന ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് എന്തിന്റെ ടീമിന് വേണ്ടിയിട്ട് കളിക്കുന്ന ഒരാള്, എന്താ പറയാ, വന്നത് മുതലേ ഉള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ റസ്മിൻ ബായി ആയിട്ടായിരുന്നു ആദ്യത്തെ ഒരു ടീം. റസ്മിൻ ബായി ആദ്യമൊക്കെ നല്ല ഒരു ബ്രദർലി ലൈക്ക് ആയിരുന്നു, പിന്നെ വന്നിട്ട് ആളുടെ ഒരു തനി രൂപം കണ്ടു. പവർ റൂമിൽ എത്തിയ പിന്നെ ആള് എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. റസ്മിൻ ബായി പറയുന്നത് ജിൻഡോ ആണ് മാറിയതെന്ന്. ആക്ച്വലി ജിൻഡോനെ ആ ഒരു ക്യാരക്ടറിന്റെ അപ്പുറത്തേക്ക് പോകാനുണ്ടായിരുന്നില്ല. ആൾക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് അത് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം ഇയാൾ എന്ത് പറഞ്ഞാലും ഇങ്ങനെയാണ്, ഇയാൾക്ക് ഇയാളുടേതായ വഴിക്കാണ്, അയാളുടേതായ രീതിക്കാണ് അയാൾ ജീവിക്കുന്നത്, തോന്നിയവാസി സെൽഫിഷ് ആണെന്നൊക്കെയുള്ള രീതിയിൽ അയാളെ ഇനി ഒന്നും പറയാൻ ബാക്കിയുണ്ടായിരുന്നില്ല നമ്മുടെ റസ്മിൻ ബായി. സോ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നന്ദനെയാണ് റസ്മിൻ ബായിയുടെ ഒരു റോൾ എടുക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ഇത്രയധികം ഡിസ്റെസ്പെക്ട് ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ല. അത് ഇതുവരെ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അവിടെ ജാസ്മിൻ ഉണ്ടായിരുന്നു, റസ്മിൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നന്ദനെയാണ്. ബാക്കിയുള്ളവർക്ക് അറ്റ്ലീസ്റ്റ് സംസാരിക്കുന്ന സമയത്ത് ആ ഒരു റെസ്പെക്ട് ഒക്കെ ഉണ്ട് കേട്ടോ, ആൾക്കാരോട് എന്തൊക്കെ സംസാരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തോടെ മാത്രമേ അവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടില്ല. ഇവൻ നോറി ആയാൽ പോലും ഒരാളോട് വഴക്ക് വിടുന്ന സമയത്ത് പല സിറ്റുവേഷൻസിൽ നമ്മൾ ജിൻഡോയുടെ അടുത്ത് വഴക്ക് വിടുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ. പക്ഷെങ്കിൽ അവിടെ ഒരു മോശം വേക്ക് ഉപയോഗിക്കോ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ പെരുമാറുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടില്ല. പ്രായത്തിന്റെ അല്ല കേട്ടോ, പ്രായമല്ലെങ്കിൽ തന്നെ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാൾ ഒരു മനുഷ്യനാണെന്നുള്ള ഒരു പരിഗണന ഉണ്ടാവില്ലേ, അതുപോലും കൊടുക്കാതെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സംസാരങ്ങളാണ് നമ്മുടെ ജാസ്മിൻ ആയാലും റസ്മിൻ ആയാലും ഉണ്ടായിരുന്നത്. വന്നിട്ട് നന്ദനയും അതേ റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ആ ഒരു കട്ട ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കായിരുന്നു എല്ലാവരും. ചുമ്മാ ഒരു തമാശ, നമ്മുടെ അഭിഷേകും സിജോയും ജിൻഡോയും ഋഷിയും ഇവർ നാലു പേര് ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ആ കട്ട ടാസ്കിൽ ഞാൻ കുറെയൊക്കെ കൊണ്ടുവന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് യൂഷ്വലി ജിൻഡപ്പന്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ അങ്ങനെ പറഞ്ഞ ഒരു കാര്യമാണ്. അതിന് ഇവർ തമ്മിൽ ഇങ്ങനെ ചുമ്മാ ഒരു കോമൺ ടോക്കിന്റെ ഇടയിൽ നമ്മൾ കാഷ്വൽ ആയിട്ട് നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ കളി തമാശകൾ പറയില്ലേ, അതുപോലെ ജിൻഡപ്പന്റെ യൂഷ്വൽ തമാശകൾ പറയുന്ന പോലെ ജിൻഡപ്പൻ ഒന്ന് തള്ളിവിട്ടതാണ്. ഞാൻ 10-20 എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, എടുക്കാൻ വേണ്ടി വിടാത്തത് കൊണ്ടാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോഴത്തേക്ക് സിജ പറഞ്ഞേ നിങ്ങൾ 5-6 മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ അഭിഷേക് പറയായിരുന്നു ആ നന്ദനയും കൂടി 20 എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് മുമ്പിൽ എത്തായിരുന്നു അല്ലെ എന്നിങ്ങനെ തമാശക്ക് പറഞ്ഞതാണ്. അപ്പോഴത്തേക്ക് നന്ദനാന്നുള്ള ഒരു പേര് കേട്ടപ്പോഴത്തേക്ക് നന്ദന അവിടെ ചാടി കയറി വന്ന് എന്താ പറയാ, ഒരു വല്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു അവിടെ. കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല നന്ദന എന്തിനാ ഇത്രയധികം വയലന്റ് ആയതെന്ന്. ഒരു കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടാണോ ഇത്രയധികം കഷ്ടപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ ഇപ്പൊ നന്ദനക്ക് സ്വന്തമായിട്ട് കണ്ടന്റ് ഒന്നുമില്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്പോ എന്താ പറയാ, നന്ദനെ പേരുന്നോ എന്ന് കേട്ടപ്പോഴത്തേക്ക് നന്ദന എന്ന് പറഞ്ഞ് ചാടി വീണ് ജിൻഡോനെതിരെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതാണ് നമ്മൾ കേട്ടത്. കളവൻ എന്നൊക്കെ വിളിക്കുന്നത് നേരത്തെയും കേട്ടിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് ജിൻഡോ തന്നെ പറയുന്നുണ്ടായിരുന്നു, നീ അങ്ങനെ വിളിക്കരുത്, എനിക്ക് പ്രശ്നമൊന്നുമില്ല നീ എന്നെ കളവൻ എന്ന് വിളിക്കുന്നതിലൊന്നും. പക്ഷെ കേൾക്കുന്ന നാട്ടുകാർ ചിലപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കണം എന്നില്ല, നിന്നെയാണ് മോശം പറയും വിചാരിക്കുക എന്ന് ജിൻഡോ തന്നെ നല്ല രീതിയിൽ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. സോ നിങ്ങളെ തൊള്ള അടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയാ, ഒരു മാന്യത ഇല്ലാതെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം ഒരു വിഷമം തോന്നി. ആദ്യമൊക്കെ വലിയ ബ്രദറാണ് ഏട്ടനാന്ന് അച്ഛനാന്ന് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും എന്താ പറയാ, അങ്ങനെ അധികം അലമ്പായിട്ട് സംസാരിക്കുന്ന പോലെയാ തോന്നുന്നത്. അന്നരക്ക് എന്തോ ഞാൻ വലിയ എന്തോ സംഭവമാണ് എന്നുള്ള ഒരു അഹങ്കാരം പിടിച്ചതുപോലെയൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഞാൻ ഇത്രയും ദിവസം ഇവിടെ നിന്ന് ആ പ്രേക്ഷകരുടെ ഒരു പിന്തുണ കൊണ്ടാണല്ലോ ഞാൻ ഇവിടെ വരെ എത്തിയത് എന്നുള്ള ഒരു അഹംഭാവത്തിൽ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മകളെ പ്രേക്ഷകരുടെ പിന്തുണ എന്നൊന്നും പറയാനില്ല. അവിടെ എനിക്ക് തോന്നുന്നത് റസ്മിൻ ബായിയുടെ കൂടെ നിന്നത് കൊണ്ടാണ് ഈ വീക്കിൽ വന്നിട്ട് നോമിനേഷനിൽ രക്ഷപ്പെട്ടു പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. റസ്മിൻ ബായിനെ ഓൾറെഡി എല്ലാവർക്കും അടുത്ത് കുത്തുവാള എടുത്തിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് റസ്മിൻ ബായി നോമിനേഷനിൽ കിട്ടിയത്. ഇത്രയും കാലം കൂടിയിട്ടാണ് റസ്മിൻ ബായിനെ നോമിനേഷനിൽ കിട്ടിയത്. അതുകൊണ്ട് മാത്രമാണ് നന്ദന ഈ ഒരു വീക്കിൽ എവിക്റ്റായി പോവാതെ രക്ഷപ്പെട്ടു പോയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒറ്റക്കാൻ കണ്ട് വന്നിരുന്നെങ്കിൽ നന്ദനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി പോയേനെ. ഇത്രയധികം അഹങ്കാരം പിടിക്കേണ്ട കാര്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആദ്യമൊക്കെ ജനങ്ങൾക്കൊക്കെ ഒരു സിമ്പതി ഉണ്ടായിരുന്നു ആൾക്ക് അല്ലെ, ആ ഒരു കുട്ടി വന്ന സമയത്ത് എല്ലാവർക്കും ഒരു കോമണർ എന്നുള്ള രീതിയിൽ ഒരു റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഓ ജാസ്മിനെതിരെ ഭയങ്കര ഡയലോഗ്സ് ഒക്കെ ആയിരുന്നു, പുലി പോലെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു.
ഇപ്പോഴെന്തായാലും എന്താ പറയാ, ഒരു വഴിക്ക് സൈഡായിട്ടുണ്ട്. നമ്മുടെ സിജോ ആയാലും സായി ആയാലും എട്ടിന്റെ പണി തന്നെയാണ് നന്ദനക്ക് കൊടുത്തതെന്ന് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ഭയങ്കര ആങ്ങളമാരായിട്ട് നടക്കായിരുന്നു. ലാസ്റ്റ് പാര വെച്ച് പണ്ടാരടെ പണപ്പെട്ടി നന്ദനക്ക് കൊടുക്കണം, പണപ്പെട്ടി നന്ദനക്ക് കൊടുക്കണം എന്ന് എല്ലാരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കായിരുന്നു. സോ അത് തന്നെയാണ് നമ്മുടെ ജിന്തപ്പനായാലും ചോദിച്ചത്, നിങ്ങൾ തമ്മിൽ പ്ലാൻ ചെയ്ത് പണപ്പെട്ടി കൊടുക്കണം എന്നുള്ള. അത് എല്ലാരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അവർക്ക് നിനക്ക് തരണമെന്നുണ്ടായിരുന്നെങ്കിൽ അതങ്ങ് തന്നാ പോയാൽ മതിയായിരുന്നല്ലോ എന്നുള്ള നിലക്കാന്ന് അഭിഷേകായാലും ജിന്റോ ആയാലും നന്ദനയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നന്ദന, ആ അതുകൊണ്ട് തന്നെയാണ് എനിക്കിപ്പോ അവരെ ഒരു വിശ്വാസം ഇല്ലാതായി പോയത്, അവർ എന്നോട് പറഞ്ഞ കാര്യം എല്ലാരോടും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ നന്ദനയും സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. സോ എന്താ പറയാ, എല്ലാരും കൂടെ നന്ദനേനെ ഒരു വഴിക്കാൻ. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നന്ദനയുടെ ഒരു അഹങ്കാരത്തിന്റെ അങ്ങേയറ്റമായിരുന്നു നമ്മൾ കണ്ടത്. ഇനി അതിന്റെ ഒരു തിരിച്ചടിയാണോ എന്ന് അറിയില്ല. ആ ഒരു ടാസ്ക് അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ, സ്റ്റിൽ പറഞ്ഞു പോകുന്നതാണ്. ആ ഒരു ടാസ്കിനിടയിൽ ആൾ കുഴഞ്ഞു വീഴുന്നതൊക്കെ കാണാൻ ഒന്നും പറ്റാതിരിക്കട്ടെ, ഗെയിമിൽ തിരിച്ചു വരട്ടെ. അല്ലാതെ ഇപ്പൊ ഒന്നും പറയുന്നില്ല, അവൾക്ക് അഹങ്കാരം പിടിച്ചു പോയതിന് ഇപ്പൊ നമുക്കെന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അല്ലെ, ഗെയിമിൽ നല്ല രീതിയിൽ കളിച്ച് മുന്നേറുന്നുണ്ടെങ്കിൽ നടക്കട്ടെ, അത്രേ ഉള്ളൂ. എന്തായാലും എന്താ പറയാ, എന്ത് നിഴലിപ്പ് കളിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു കൊട്ട് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലെ. നമ്മൾ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഏതെങ്കിലും വഴിക്ക് കിട്ടുമെന്ന് പറയുന്നത് വളരെ വാസ്തവം തന്നെയാണ്. സോ എന്താ പറയാ, അച്ഛന്റെ പ്രായമോ അല്ലെങ്കിൽ ഒരു ഏട്ടന്റെ പ്രായമുള്ള ഒരാളെയെല്ലാം ഒരു റെസ്പെക്റ്റോടെ സംസാരിക്കുക. പ്രായത്തിന് ഒന്നും ബഹുമാനിക്കണമെന്നില്ല, ഒരു മനുഷ്യനാണെന്നുള്ള ഒരു പരിഗണനയെങ്കിലും കൊടുക്കുക. ഭക്ഷണം പോലും കൊടുക്കാതെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എന്താ പറയാ, അതെല്ലാം കുറച്ച് ക്രൂരതയാണെന്നേ പറയാൻ പറ്റൂ. എന്ത് ഗെയിമിന്റെ ഭാഗമായാലും കുറച്ചൊരു മനുഷ്യത്വമൊക്കെ കാണിക്കാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മനുഷ്യത്വം അറ്റ്ലീസ്റ്റ് സംസാരത്തിലെങ്കിലും വരണം അല്ലെ. ഉള്ളിൻ്റെ ഉള്ളിന്ന് മനുഷ്യത്വം ഇല്ലെങ്കിലും സംസാരത്തിലെങ്കിലും ഇച്ചിരി കാണിക്കാം എന്ന് എനിക്ക് തോന്നിപ്പോയായിരുന്നു. പക്ഷേ അത് അവിടെ വന്നിട്ട് ജിന്റപ്പന്റെ ഒരു ഒരു നല്ല മനസ്സ് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ആൾ ഇത്രയധികം ഷൗട്ട് ചെയ്ത് സംസാരിച്ചിട്ട് ജിന്നപ്പൻ എതിർത്തൊരു വാക്കുപോലും പറയുന്നുണ്ടായിരുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിൽ ആ നിനക്ക് കിട്ടുപടി, നീ ഇങ്ങനെ വെറുതെ അനാവശ്യം എന്നെ പറയുന്നതിന് നിനക്ക് കിട്ടുപടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നാല് ശാപവാക്കെങ്കിലും പറയും. അതുപോലും ഇതുവരെ ഒന്നും പറയുന്നത് കേട്ടിട്ടില്ല അല്ലേ. പലരും അവിടെ ശപിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നോരയായാലും ശപിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ജാൻമണിയുടെ ശാപം നമ്മൾ കേട്ടിട്ടുണ്ട്, പിന്നെ ഋഷിയുടെ വക കേട്ടിട്ടുണ്ട്, ജാസ്മിന്റെ വക കേട്ടിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ എന്താ പറയുക, തരത്തിൽ ഓരോരുത്തരും ആ നിനക്ക് കിട്ടും, നീ ചെയ്തതിന് നീ അനുഭവിക്കുന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ആ ഒരു വഴിക്ക് നോക്കുന്ന സമയത്ത് ജിന്റോ മാത്രമാണ് അങ്ങനെ ഒരു സംഭവം ഇതുവരെ അവിടെ സംസാരിക്കാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഇത്രയധികം ഒരാൾ പറയുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും ഒരാൾക്ക് മനസ്സിൽ ഒരു ഇച്ചിരി വിഷമോ ഒക്കെ തോന്നിപ്പോയിട്ടുണ്ടാവാം. ഒരാളുടെ മനസ്സ് വിഷമിച്ചാൽ തന്നെ നമുക്കത് എന്താ പറയുക, മോശമായിട്ട് ഭവിക്കും എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അല്ലെ. നമ്മൾ ആരെയും മനസ്സുകൊണ്ട് പോലും വിഷമിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇന്നത്തെ ഒരു ടാസ്കിന് ശേഷം നന്ദനക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ആ ടാസ്ക് ഈവനിങ്ങിൽ അങ്ങാണ്ടാണെന്ന് തോന്നുന്നു, ലൈവ്സ് ഒക്കെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പം ലൈവിൽ വന്നിട്ട് വളരെ ശോകാവസ്ഥയാന്നുള്ളത്, എല്ലാവരും ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഇവിടെ ഇരുന്നിട്ട് കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ടാസ്കിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. ചേട്ടാ.